Hi children, how are you? All are you fine? Today's subject is Hindi. ഹിന്ദിയിൽ നമ്മൾ വർണ്ണമാലയിലെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓറലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇസ ഹിയ അ ആ ഇ ഈ ഉ ഊ റ എ ഐ ഓ ഔ അം അ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ആ ഈ സ്വരാക്ഷരങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇങ്ങനെ നമ്മൾ തല ഇങ്ങനെ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും നമ്മൾ അ ആ ഇ ഈ ഉ ഊ റ എ ഐ ഓ ഔ അം അ ഇത്രയേ ഉള്ളൂ. ഈ ആക്ഷനിൽ നിങ്ങളെല്ലാവരും ഈ സ്വരാക്ഷരങ്ങൾ പഠിച്ചു നോക്കി, എല്ലാവരും ഇതേപോലെ മിസ് കാണിച്ചെന്ന് ഈ ആക്ഷനിൽ പറഞ്ഞു നോക്കുക. അപ്പം നിങ്ങൾക്ക് വേഗം സ്വരാക്ഷരങ്ങൾ പഠിക്കും. ഇന്ന് മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്വരാക്ഷരങ്ങളൊക്കെ പഠിച്ചു, കുറേ വേർഡ്സുകൾ പഠിച്ചു ഒക്കെ പഠിച്ചു അല്ലേ നമ്മൾ. ഇന്ന് മിസ് ഒരു കൊച്ചു സ്റ്റോറി പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറി കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് ആണോ? അതെ. അപ്പോൾ ഇന്ന് മിസ് നിങ്ങൾക്കൊരു കൊച്ചു സ്റ്റോറി പറഞ്ഞു, ഒരു മോറൽ സ്റ്റോറിയാണ്. അപ്പോൾ എന്താണ് സ്റ്റോറിയുടെ പേര്? ആ റോസ്റ്റർ ആൻഡ് ഫോക്സ്. ഒരു റോസ്റ്ററിൻ്റെയും ഒരു ഫോക്സിൻ്റെയും സ്റ്റോറിയാണ്. റോസ്റ്റർ ആരാണ്? പൂവൻകോഴി, നല്ല ഭംഗിയുള്ള ഒരു പൂവൻകോഴിയുടെയും. ഫോക്സ്, ഫോക്സ് ആരാണ്? കുറുക്കൻ, സൂത്രശാലിയായ ഒരു കുറുക്കൻ്റെയും സ്റ്റോറിയാണ് മിസ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിലെ രണ്ട് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? റോസ്റ്റർ, ഫോക്സ്. റോസ്റ്ററും ഫോക്സും. അപ്പം നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ്, അതായത് വൈകുന്നേരം, സൂര്യൻ ഇങ്ങനെ കടലിൽ ഇങ്ങനെ താഴ്ന്ന് പോകുന്ന മനോഹരമായ ആ സമയത്ത് എല്ലാ പക്ഷികളും കൂട്ടിൽ ചേക്കേറുന്ന സമയം അല്ലേ, കൂട്ടിൽ അണയുന്ന സമയം. നമ്മളാണെങ്കിലും എല്ലാവരും ആ സമയമാവുമ്പോൾ നമ്മളൊക്കെ വീടിൻ്റെ അകത്തേക്ക് കയറാണ്. അതേപോലെ നമ്മുടെ ഈ സ്റ്റോറിയിലെ ഈ റോസ്റ്റർ അതിൻ്റെ കൂട്ടിലേക്ക് ചേക്കേറി. അപ്പോൾ വലിയൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പൂവൻകോഴി അതിൻ്റെ കൂട്ടിലോട്ട് കയറി. ഒരു മാവിൻ്റെ മുകളിലാണ് ഈ പൂവൻകോഴിയുടെ താമസം. അപ്പോൾ ആ മാവിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആ പൂവൻകോഴി ഉറക്കെ ശബ്ദം ഉണ്ടാക്കി, നല്ല മനോഹരമായിട്ട് അതിൻ്റെ ശബ്ദം അങ്ങനെ ഉണ്ടാക്കി. ആ വഴി പോകുന്ന കള്ളക്കുറുക്കനായ സൂത്രശാലിയായ ആ കുറുക്കൻ അത് കേട്ടു. കുറുക്കനാണെങ്കിലോ ശക്തിയായിട്ട് നന്നായിട്ട് വിശന്നിരുന്നു. അവൻ എന്താണ് ഇപ്പോൾ കഴിക്കാൻ കിട്ടുകയെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആ പൂവൻകോഴിയുടെ ശബ്ദം കേട്ടത് അവൻ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ പെട്ടതേ മാവിൻ കൊമ്പത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ പൂവൻകോഴിയെ അവൻ കണ്ടു. അപ്പോൾ അവൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഈ പൂവൻകോഴിയെ താഴെ ഇറക്കണം, എന്നാലേ കുറുക്കന് പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ ആ കുറുക്ക് ബുദ്ധി കൊണ്ട് എങ്ങനെയെങ്കിലും ആ റോസ്റ്ററിനെ താഴെ ഇറക്കണം എന്ന് അവനിങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത്. അവൻ പൂവൻകോഴിയോടായിട്ട് ചോദിച്ചു, ഹായ്, നീ അറിഞ്ഞോ ഒരു സന്തോഷ വാർത്ത? അപ്പോൾ പൂവൻകോഴി ചോദിച്ച്, എന്താ സന്തോഷ വാർത്ത, എന്ത് സന്തോഷ വാർത്തയാണ്? അപ്പോൾ പൂവൻകോഴിക്ക് കാര്യം മനസ്സിലായി, എന്തോ ഒരു കുറുക്ക് ബുദ്ധിയായിട്ടാണ് കുറുക്കൻ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലാതെ കുറുക്കൻ അങ്ങനെ വരില്ല. അപ്പോൾ എന്തോ ഒരു കുറുക്ക് ബുദ്ധിയുണ്ട്. എന്തായാലും പൂവൻകോഴിക്ക് നല്ല പേടിയുണ്ടെങ്കിലും ആ പേടി കാണിക്കാതെ കുറുക്കിനോടായി ചോദിച്ചു, ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എന്തായിരുന്നു ആ സന്തോഷ വാർത്ത? അപ്പോൾ കുറുക്കൻ പറഞ്ഞു തുടങ്ങി, ഈ കാട്ടിലെ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഇനി നല്ല സൗഹൃദത്തോടുകൂടെ ഒരുമിച്ച് സൗഹൃദത്തോടുകൂടെ മുന്നോട്ട് പോകണം എന്നാണ്. എല്ലാവരും കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് കാട്ടിലെ രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല എന്ന് പൂവൻകോഴി കുറുക്കനോട് പറഞ്ഞു. അപ്പോൾ കുറുക്കൻ ചോദിച്ചു, ഓ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന രാജാവ്, അതുകൊണ്ട് നീ ആ മരത്തിന് മുകളിൽ നിന്ന് ഒന്ന് താഴെ ഇറങ്ങ്, നമുക്ക് ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പൂവൻകോഴിക്ക് വീണ്ടും മനസ്സിലായി, ഇവൻ എന്നെ പിടിക്കാനുള്ള ബുദ്ധിയായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മാവിൻ്റെ കൊമ്പത്തിരുന്ന് ആ സുന്ദരിയായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള ആ കോഴി, ആ റോസ്റ്റർ ഇങ്ങനെ ചിന്തിച്ചു, ദൂരേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കുറുക്കൻ ചോദിച്ചു, അല്ല, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണേ, താഴെ ഇറങ്ങ, എന്നാലല്ലേ നമുക്ക് ആ സന്തോഷം പങ്കുവെക്കാൻ പറ്റൂ. അപ്പോൾ കോഴി പറഞ്ഞു, ദൂരെ നിന്ന് ഏതോ
കുറേ നായകൾ വരുന്നുണ്ട്, കുറേ ഡോഗ്സ് വരുന്നുണ്ട്, വരുന്നുണ്ട്. അത് ശബ്ദം കേൾക്കുന്നു, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്, അത് ആ ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും കുറുക്കൻ എന്തായി, ഭയങ്കര ഭയമായി. കുറുക്കൻ അങ്ങ് പേടിച്ച് വിറച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എന്ത്, ആ കുറേ നായകൾ വരുന്നുണ്ട്. നായകളെ ഭയങ്കര പേടിയായിരുന്നു ആൾക്ക്, കുറുക്കന്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അതെയോ? അപ്പം ഇത് പറഞ്ഞു കേട്ടതും കുറുക്കൻ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ പൂവൻകോഴി ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്, നിൽക്ക്, ഞാൻ താഴെ വരാം, നീ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറയാണ്, ഏയ്, ഞാൻ എന്തോ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. ഇല്ല, അപ്പോൾ പറഞ്ഞു പൂവൻകോഴി പറയാണ്, ഇല്ല, അവർ ആ സന്തോഷ വാർത്ത ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങോട്ട് വരുന്നത്, അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ കുറുക്കൻ ചോദിച്ചു, അതെയോ? എന്തായാലും എനിക്കിവിടെ നിൽക്കാൻ ഇനി കഴിയില്ല, കാരണം ഞാൻ എന്തോ മറന്നിട്ടുണ്ട്, ഞാനതും ആ കാര്യം നടത്തിയതിന് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞതും നായകൾ വരുന്നുണ്ടെന്ന് പൂവൻകോഴി പറഞ്ഞപ്പോൾ കുറുക്കൻ ആ കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പൂവൻകോഴിയുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട പൂവൻകോഴി മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം എന്താണ്, കുറുക്ക് ബുദ്ധിയിലൂടെ തന്നെ വീഴ്ത്താൻ വന്ന കുറുക്കൻ വേറൊരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചോടാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായ കൂട്ടുകാരെ, എന്താണ് മനസ്സിലായത്? ഇതിലൊരു മോറൽ സ്റ്റോറിയാണ് മിസ് പറഞ്ഞു. എന്താണ് ഇതിലുള്ളൊരു മോറൽ എന്ന് പറയുന്നത്? ആ, നമ്മൾ ആര് ആപത്തിൽ പെടുത്താൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്തുകൊണ്ടാണ് അവരെ നേരിടേണ്ടത്? ബുദ്ധി കൊണ്ട് വേണം നേരിടാൻ. ബുദ്ധി കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപത്തും വരില്ല. എപ്പോഴും നല്ല ബുദ്ധിശാലിയായിട്ട് എന്ത് ആപത്ത് വരുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം, എന്നാൽ നമുക്ക് ഒരാപത്തും വരില്ല. കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ റോസ്റ്റിയറിൻ്റെയും ഫോക്സിൻ്റെയും കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വർണ്ണമാലയിലെ വ്യഞ്ജനാക്ഷരമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.